സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട പിതാവിൽ വിശ്വസിക്കുവൻ എന്നിലും വിശ്വസിക്കുവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹനാൻ ആരംഭിച്ചത് ഇന്നിതാ ഏറെ ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ യോഹനാൻ പതിനാല് ഇരുപത്തേഴ് മുതൽ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട അസ്വസ്ഥത നിറഞ്ഞൊരു ലോകത്ത് സ്വസ്ഥമായൊരു ഉണ്ടായിരിക്കുക എന്നൊരു ദൈവകൃപയാണത് അത് ആലസ്യത്തിൽ നിന്നോ സുഖലോലഭതയിൽ നിന്നോ സ്വന്തം സുരക്ഷിതത്വങ്ങൾ ഉറപ്പാക്കുന്നതിൽ നിന്നോ ലഭിക്കുന്ന ഒന്നല്ല തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഭവം കൂടിയാണ് ക്രിസ്തീയമാണ് നമ്മുടെ വിശ്വാസം നാം ദൈവത്തെ അറിയുന്നതും വിശ്വസിക്കുന്നതും ക്രിസ്തു എന്ന മനുഷ്യപുത്രനിലൂടെയും ദൈവപുത്രനിലൂടെയുമാണ് അവൻ കാണിച്ചതെന്ന വഴിയിലൂടെ അല്ലാതെ നമുക്ക് ദൈവത്തെ അറിയാനാകില്ല ഈ വഴിയിൽ കുരിശിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് മറക്കരുത് ലൂക്ക ഇരുപത്തിനാല് ഇരുപത്തി ആറ് നാൽപ്പത്തി ആറ് ക്രിസ്തു പീഡകൾ സഹിച്ച് മരിക്കേണ്ടിയിരുന്നു ഈ കുരിശിന്റെ നിഴൽ കിടക്കുന്ന വഴിയാണ് നമ്മുടെ വിശ്വാസ വഴി പക്ഷേ അത് നമ്മെ ഭയപ്പെടുത്തുന്നില്ല അസ്വസ്ഥരാക്കുന്നുമില്ല കാരണം നാഥൻ പറയുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നുവെന്ന് ലോകം തരുന്ന സമാധാനമല്ല ഇത് ഇത് ക്രിസ്തുവിൻ്റെ സമാധാനമാണ് ആർക്കും എടുത്തുമാറ്റാനാകാത്ത സമാധാനം നാദൻ തൻ്റെ കുരുശിനേ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ് അതിനെ സമീപിക്കുകയാണ് അതിഭയങ്കരമായ പീഡ അത് തനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന് അവൻ അറിയാം സാത്താൻ തന്നെ അതിലേക്ക് തള്ളിയിടുന്നതൊന്നുമല്ല താൻ സ്വമേധയാ അതിനെ വരിക്കുന്നതാണ് നാദൻ പറയുന്നു സ്നേഹം സ്നേഹം സ്നേഹമൊന്നിനാൽ മാത്രം അത് പിതാവിൻ്റെ തിരുവിഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് അപോസ്ത്ര പ്രവർത്തനം പതിനാല് പത്തൊമ്പത് മുതൽ മാരകമായ പീഡകൾ സഹിക്കേണ്ടി വരുമ്പോഴും ശ്രീഹന്മാർ അതിൽ അത്യധികം ആനന്ദിച്ചുകൊണ്ടും സമാധാനവും സ്നേഹവും കുറിച്ചുകൊണ്ടും പറയുന്നു സ്വർഗരാജ്യം കരസ്ഥമാക്കാൻ ഞങ്ങൾ പീഡകൾ സഹിക്കണമെന്നത് അനിവാര്യമാണ് എന്ന് ക്രിസ്തുവിനെ പോലെ തന്നെ ആയിത്തീരുന്നു അവർ അതുകൊണ്ട് തന്നെ അവർ പിന്നിട്ടു പോകുന്ന ദേശങ്ങളിലേക്ക് ഒരു വട്ടം കൂടി അവർ വീണ്ടും ചെല്ലുകയാണ് വിശ്വാസധീരതകൾ കുറിക്കാനും ഊട്ടിയുറപ്പിക്കാനും അവരുടെ ഭൂതകാലങ്ങൾ അവരെ ഭയപ്പെടുത്തുന്നില്ല തങ്ങളുടെ പ്രേക്ഷിത ദൗത്യങ്ങൾക്കായി ആദ്യമായി കൃപ ലഭിച്ച അന്ത്യോക്കിയായിലേക്ക് അവർ കറങ്ങി തിരിഞ്ഞെത്തുകയും ചെയ്യുന്നു സ്നേഹത്തിൻ്റെ ഒരു വട്ടം കൂടുവാൻ വിജാതിയർക്കായി വാതിലുകൾ തുറക്കപ്പെടുകയാണ് അവിടെ അവരുടെ നോവിൻ്റെ ജീവവഴികളിലൂടെയാണ് ആ വാതിൽ തുറക്കപ്പെടുന്നത് ഇന്ന് സങ്കീർത്തന നൂറ്റി നാൽപ്പത്തഞ്ച് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർ അത് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഏറ്റുപറയുന്ന വഴികളാണ് ദൈവത്തിൻ്റെ സുഹൃത്തുക്കൾ സ്നേഹിതർ വിശുദ്ധർ ഇവരെല്ലാം ദൈവത്തിൻ്റെ പുകഴുകൾ പാടിക്കൊണ്ടേയിരിക്കുന്നു ദൈവകൃപ ലഭിച്ചവർക്ക് അത് പ്രഘോഷിക്കാതിരിക്കാൻ വയ്യ thank you